ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഓൺലൈൻ സെഷൻ ഓഫ് ലേൺ അലൈവ്. 2020 ഫെബ്രുവരിയിൽ നടന്ന കേറ്റഡ് കാറ്റഗറി 3 സോഷ്യൽ സയൻസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പാസ് ദാറ്റ് കണക്ട് ഹിമാചൽ പ്രദേശ് ആൻഡ് ടിബറ്റ്. തന്നിരിക്കുന്നതിൽ ഏത് മൗണ്ടൻ പാസ് ആണ് ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും കണക്ട് ചെയ്തിരിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഈ മൗണ്ടൻ പാസസ് ഏത് സ്റ്റേറ്റിലാണെന്നും അത് ഏതൊക്കെ പ്ലേസസിനെ കണക്ട് ചെയ്യുന്നു ചെയ്യുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ടൊരു ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. സോ നമുക്ക് മൗണ്ടൻ പാസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഒരു മൗണ്ടൻ റേഞ്ചിലെ നാവിഗബിൾ റൂട്ടിനെയാണ് നമ്മൾ മൗണ്ടൻ പാസ് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ നോർത്തേൺ സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറീസിലെ മൗണ്ടൻ പാസിനെ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതില് ഫസ്റ്റ് ബെനിഹൽ പാസ് യൂണിയൻ ടെറിട്ടറി ജമ്മു ആൻഡ് കാശ്മീരിലെയാണ്. അത് കണക്ട് ചെയ്യുന്നത് ബെനിഹലിനെ ക്വാസിഗണ്ടുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ്. പീർപഞ്ചൽ പാസ് ജമ്മു ആൻഡ് കാശ്മീരിലെ തന്നെയാണ്. അത് ജമ്മുവിനെയും ശ്രീനഗറിനെയും കണക്ട് ചെയ്യുന്നുണ്ട്. സോജില പാസ് ജമ്മു ആൻഡ് കാശ്മീരിലെയാണ്. അത് ശ്രീനഗറിനെ കാർഗിലും ലേയും ആയിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. ഇത് ഇത്രയാണ് ജമ്മു ആൻഡ് കാശ്മീരിലെ മെയിൻ ആയിട്ടുള്ള പാസസ്. ഓക്കെ, ഇനി നദുല പാസ് സിക്കിമിലെയാണ്. അത് ഇന്ത്യയെ ചൈനയായിട്ട് കണക്ട് ചെയ്യുന്നതാണ്. അത് സിക്കിം ചൈനയായിട്ട് കണക്ട് ചെയ്യുന്നതാണ് നദുല പാസ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഷിപ്കില പാസ്. ഇത് ഹിമാചൽ പ്രദേശിലാണ്. ഇത് ഹിമാചൽ പ്രദേശിനെ ടിബറ്റുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ് ഷിപ്കില പാസ്. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യനും അത് തന്നെയാണ്, ഹിമാചൽ പ്രദേശിനെ ടിബറ്റുമായിട്ട് കണക്ട് ചെയ്യുന്നത് ഏത് പാസ് ആണെന്നാണ്. അതിന്റെ ആൻസർ അപ്പം ഷിപ്കില പാസ് ആണ്. ഇനി അടുത്ത് ചാങ്ല പാസ്. അത് ലഡാക്കിലാണ്. ലഡാക്കിനെ ടിബറ്റുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ് ചാങ്ല പാസ്. ലിപു ലേക്ക് ഉത്തരാഖണ്ഡിലാണ്. അത് ഉത്തരാഖണ്ഡിനെ ടിബറ്റുമായിട്ട് കണക്ട് ചെയ്യുന്നു. ആൻഡ് ദിഹാംഗ് പാസ്. അരുണാചൽ പ്രദേശിലാണ്. അത് അരുണാചൽ പ്രദേശിനെ മ്യാൻമാറുമായിട്ട് കണക്ട് ചെയ്യുന്നു. ഇതാണ് ഇന്ത്യയിലെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലുള്ള ഏകദേശം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പാസസ് ആണ്. അപ്പം പഠിക്കേണ്ടത് ഈ പാസസ് എല്ലാം ഏത് സ്റ്റേറ്റിലാണെന്ന് ഓർത്ത് വെക്കുക, അതുപോലെ തന്നെ ഏതൊക്കെ പ്ലേസസിനെ അത് കണക്ട് ചെയ്യുന്നു എന്നുള്ളതും ഓർത്ത് വെക്കുക. ഓക്കെ, മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സിൽക്ക് ഈസ് ആൻ ഇറോഷണൽ ലാൻഡ് ഫോം മെയ്ഡ് ബൈ. ഇത് ലാൻഡ് ഫോമുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ തന്നിരിക്കുന്നതിൽ റിവർ, വിൻഡ്, ഗ്ലേഷ്യർ, വേവ്, ഇതെല്ലാം തന്നെ എന്താ ലാൻഡ് ഫോംസ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഇതില് ഗ്ലേഷ്യർ ക്രിയേറ്റ് ചെയ്യുന്ന ലാൻഡ് ഫോം ആണ് സിർക്ക്. ഓക്കെ, ഈ ഗ്ലേഷ്യർ ആണ് സിർക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി സിർക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് ഇവിടെ മൗണ്ടൻ റേഞ്ചില് വളരെ ഉയരത്തിലുള്ള ഒരു ഗ്ലേഷ്യർ എന്ത് ചെയ്യും, ഇറോഡ് ചെയ്യാണ്. ഇതാണ് ഒരു ഇറോഷണൽ ലാൻഡ് ഫോം ആണ്. ഇറോഡ് ചെയ്ത് ഫോം ചെയ്യുന്ന ഒരു ലാൻഡ് ഫോം ആണ് സിർക്ക്. ഓക്കെ, ഗ്ലേഷ്യർ ഇറോഡ് ചെയ്താണ് ഫോം ചെയ്യുന്നത്. അതായത് മൗണ്ടൻ റേഞ്ചിന്റെ ഉയരങ്ങളിൽ എന്ത് സംഭവിക്കുന്നു, അവിടെ നിന്ന് ഇറോഡ് ചെയ്ത് വരുന്ന ഗ്ലേഷ്യേഴ്സ് എന്താണ്, ഇങ്ങനെ ഒരു ഹോളോ സ്പേസിൽ വരുമ്പോഴത്തേക്കിനും അവിടെ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുകയാണ്. ഇവിടെ തങ്ങിക്കിടക്കും അല്ലെ, ഈ ഒരു റീജിയനിൽ എന്തായിരിക്കും ആ ഒരു ഗ്ലേഷ്യേഴ്സ് ഇവിടെ തങ്ങിക്കിടക്കുകയാണ്. ഇങ്ങനെ ഒരു ഹോർഷൂ ഷേപ്പില് ഫോം ചെയ്യുന്ന ചെറിയ കുഴികളെയാണ് നമ്മളിൽ നിന്ന് സിർക്ക് എന്ന് പറയുന്നത്. ഈ സിർക്കിനെ വേറൊരു പേര് അറിയപ്പെടുന്നു, കോറീസ് എന്ന് അറിയപ്പെടുന്നു കേട്ടോ. കോറി അല്ലെങ്കിൽ സിർക്ക് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇത് ഇത്രയേ ഉള്ളൂ, ഒരു ചെറിയൊരു ഹോളോ സ്പേസിൽ എന്ത് ചെയ്യുവാണ്, ഇവിടെ വന്ന് ഈ ഗ്ലേഷ്യർ എല്ലാം കൂടെ അടിഞ്ഞു കൂടുവാണ്. ഇതിനെ നമ്മൾ സിർക്ക് എന്ന് വിളിക്കുക. ഓക്കെ, ഇനി ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ മൂന്ന് സൈഡ്സ് എന്താണ് ഭയങ്കര സ്റ്റീപ്പ് ആയിട്ടായിരിക്കും കിടക്കുന്നത്. സോ ഇവിടെ ഈ ഗ്ലേഷ്യർ ഇവിടെ അടിഞ്ഞു കൂടുന്നു. ഇനി സപ്പോസ് ഇത് മെൽറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താ, ഇവിടെ ഒരു ലേക്ക് ഫോം ചെയ്യുന്നുണ്ട്. ഇത് അഥവാ മെൽറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ ഇവിടെ ഒരു ലേക്ക് പോലെ ഫോം ചെയ്യുന്നു. അതിനെ എന്തെന്ന് ടെയിൻ എന്നും അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, അത് ഓർത്ത് വെക്കുക. സിർക്ക് അപ്പൊ എന്താണ്, ഗ്ലേഷ്യർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ലാൻഡ് ഫോം ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ടോപ്പോഗ്രാഫിക്കൽ മാപ്പ് പെർനിയൽ റിവേഴ്സ് ആർ ഷോൺ ഇൻ. ടോപ്പോഗ്രഫിക്കൽ മാപ്പ് എന്നാൽ എർത്ത് സർഫസിന്റെ ക്യാരക്ടറിസ്റ്റിക്സിനെയും ഷേപ്പിനെയും കാണിക്കുന്നതാണ്. ഓക്കെ, ഒരു സ്പെഷ്യൽ ഫീച്ചേഴ്സ് എന്നെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താണ് ഒരു സ്പെസിഫിക് കളർ അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ഓർത്ത് വെക്കേണ്ടത് ബ്രൗൺ കളർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കോണ്ടൂർ ലൈൻസിനെയാണ്.
ഈ കോണ്ടൂർ ലൈൻ എന്ന് പറഞ്ഞാൽ എന്താ, എർത്തിലെ ഈക്വൽ എലിവേഷൻ ഉള്ള പ്ലേസസിനെ ജോയിൻ ചെയ്യുന്ന ഇമാജിനറി ലൈൻ ആണ് എന്താ കോണ്ടൂർ ലൈൻസ്. അപ്പൊ അതിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് ബ്രൗൺ കളർ. ഇനിയും ഈ ബ്ലൂ കളർ എന്തായിരിക്കും, വാട്ടർ ബോഡിയെ ഡിനോട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ഗ്രീൻ കളർ വെജിറ്റേഷൻ ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അത് നമുക്ക് ഓർത്ത് വെക്കാവുന്നതേ ഉള്ളൂ. ബ്ലൂ എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മൈൻഡ് വരുന്നത് വാട്ടർ തന്നെയാണ്. ഗ്രീൻ എന്ന് കേൾക്കുമ്പോഴേ നമുക്ക് ഓർമ്മ വരുന്നത് വെജിറ്റേഷനെയാണ്. ഇനിയും റെഡ് കളറ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്, മാൻമെയ്ഡ് ഫീച്ചേഴ്സിനെയാണ്. അതായത് ഈ റോഡ്, പൊളിറ്റിക്കൽ ബൗണ്ടറീസ് അതുപോലെയുള്ള മാൻമെയ്ഡ് ഫീച്ചേഴ്സിനെയാണ് റെഡ് കളർ കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. യെല്ലോ കളറ് അഗ്രികൾച്ചറൽ പ്ലോട്ടിനെ കാണിക്കുന്നതാണ്. അപ്പൊ ഈ ടോപ്പോഗ്രാഫിക്കൽ മാപ്പിനകത്ത് കളേഴ്സിനെ എല്ലാം ഓർത്ത് വെക്കുക. ബ്ലൂ ഗ്രീൻ ഒക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. പിന്നെ റെഡ് എന്ന് പറയുമ്പോൾ എന്താണ്, മാൻമെയ്ഡ് ഫീച്ചേഴ്സിനെ ഓർക്കുക. യെല്ലോ എന്ന് പറയുമ്പം അഗ്രികൾച്ചർ പ്ലോട്ട് ആണ്. അതുപോലെ ബ്രൗൺ കളർ എന്ന് പറയുമ്പോൾ കോണ്ടൂർ ലൈൻസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഫസ്റ്റ് ജനറൽ ഇലക്ഷൻ വെയർ ഹെൽഡ് ഇൻ ഇന്ത്യ ഇൻ ദ ഇയർ. ഇന്ത്യയിലെ ഫസ്റ്റ് ജനറൽ ഇലക്ഷൻ ഏത് വർഷം നടന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ ഫസ്റ്റ് ജനറൽ ഇലക്ഷൻ നടന്നത് 1952, 1952 ആദ്യമായിട്ട് ജനറൽ ഇലക്ഷൻ നടന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഫാക്ട്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇലക്ഷൻ കമ്മീഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് 25 ജനുവരി 1950 1950 ഇലക്ഷൻ കമ്മീഷൻ വരുന്നത്. ഫസ്റ്റ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് സുകുമാർ സെൻ ആണ്. ഓർത്തു വെക്കണം, സുകുമാർ സെൻ ആണ് ഫസ്റ്റ് ഇലക്ഷൻ കമ്മീഷണർ. ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചിട്ട് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 324 ആണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞേ ഉള്ളൂ, അത് ഓർത്ത് വെക്കാൻ ശ്രമിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ WTO ഹാസ് ബിക്കം ഓപ്പറേഷണൽ സിൻസ്. WTO എന്നാണ് എസ്റ്റാബ്ലിഷ് ചെയ്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. WTO എസ്റ്റാബ്ലിഷ് ചെയ്തത് 1 ജനുവരി 1995 WTO എസ്റ്റാബ്ലിഷ് ചെയ്തത്. അതായത് ഗാട്ട് എന്ന ഒരു സംഘടനയെ റീപ്ലേസ് ചെയ്തിട്ട് വേൾഡിലെ എല്ലാ കൺട്രീസും തമ്മിലുള്ള ട്രേഡ്സിനെ ലിബറലൈസ് ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി വന്ന ഒരു സംഘടനയാണ് WTO. അത് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1 ജനുവരി 1995. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇക്വിനോക്സ് ഈസ് ഓൺ. ഇക്വിനോക്സ് എന്ന പ്രതിഭാസം എപ്പോഴാണ് സംഭവിക്കുന്നത്, ഈ തന്നിരിക്കുന്നതിൽ ഏത് മാസത്തിലാണ് സംഭവിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ ഇക്വിനോക്സിനെ കുറിച്ചും സോളിസ്റ്റേസിനെ കുറിച്ചും ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. ഓക്കെ, ഇവിടെ എർത്തിന്റെ ആക്സിസിനെ കുറിച്ച് കാണിച്ചിട്ടുണ്ട്. അതായത് ഈ യെല്ലോ കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നതാണ്, ഈ മാർക്ക് ചെയ്തിരിക്കുന്നതാണ് എന്താ, എർത്തിന്റെ ആക്സിസ്. എർത്തിന്റെ ആക്സിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, എർത്തിന്റെ രണ്ട് പോൾസും നോർത്ത് ആൻഡ് സൗത്ത് പോളും അതിന്റെ സെന്ററും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഇമാജിനറി ലൈൻ ആണ് എന്ത് എർത്തിന്റെ ആക്സിസ്. ഇനിയും ഈ കാണിച്ചിരിക്കുന്നതാണ് ഓർബിറ്റ്. ഓക്കെ, ഈ ഓർബിറ്റൽ പ്ലെയിൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഈ ഓർബിറ്റൽ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് പോകുന്ന ഈ ലൈൻ ആണ് എന്ത് നോർമൽ. ഓക്കെ, ഓർബിറ്റൽ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് പോകുന്ന നോർമൽ ആണിത്. ഇനിയും ഈ ആംഗിൾ ഓഫ് ടിൽറ്റേഷൻ എന്ന് പറയുന്നത് എർത്തിന്റെ ആക്സിസും ഓർബിറ്റൽ പ്ലെയിനിന്റെ നോർമലും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിളാണ്. മനസ്സിലായോ, ഇതാണ് ആംഗിൾ ഓഫ് ടിൽറ്റേഷൻ. ഓക്കെ, എർത്തിന്റെ ആംഗിൾ ഓഫ് ടിൽറ്റേഷൻ എന്ന് പറഞ്ഞാൽ 23.5 ആണ്. ഇനിയും ഇവിടെ അതെ ഓർത്ത് വെക്കുക, ആംഗിൾ ഓഫ് ടിൽറ്റേഷൻ 23.5 ആണെന്നുള്ളത്. ഇനി ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത് എന്താണ്, 66.5 ആണ്. ഇപ്പൊ ടോട്ടൽ ഇവിടെ 90 ഡിഗ്രി ഫോം ചെയ്യണമല്ലോ, അപ്പൊ ഇവിടെ 23.5 ആണ്, ഒബ്വിയസ്ലി ഇവിടെ എന്തായിരിക്കും, 66.5 ആയിരിക്കും. ഓക്കെ, ഇനി കാണിച്ചിരിക്കുന്നതാണ് എന്താ ഇക്വേറ്റർ. ഓക്കെ, ഇത് ഇക്വറ്റോറിയൽ പ്ലെയിൻ ആണ്, ഇക്വേറ്റർ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇനിയും ഈ എർത്തിന്റെ റെവല്യൂഷനും ആംഗിൾ ഓഫ് ടിൽട്രേഷനും കൊണ്ടിട്ടാണ് എന്ത് സംഭവിക്കുന്നത്, സീസണൽ ചേഞ്ചസ് ഉണ്ടാകുന്നത്. ഓക്കെ, അതുകൊണ്ട് ഈ ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ എർത്ത് റിവോൾവ് ചെയ്യുമ്പം, ഇപ്പൊ ഈ ഒരു പൊസിഷൻ എടുക്കുകയാണെങ്കിൽ, എർത്ത് ഈ ഒരു പൊസിഷനിലേക്ക് എത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഈ റെഡ് കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നതാണ് എന്താ എർത്തിന്റെ ആക്സിസ്. ഓക്കെ, ഇങ്ങനെ എർത്തിന്റെ ആക്സിസ് എന്ത് ചെയ്യുക, ആംഗിൾ ഓഫ് ടിൽറ്റേഷൻ 23.5 ഡിഗ്രി ഉണ്ടല്ലോ, അതനുസരിച്ച് അത് എന്ത് ചെയ്യുക, ചെരിഞ്ഞിരിക്കുക ഈ ഓർബിറ്റിന്റെ പ്ലെയിനിൽ നിന്നും വെളിയിലേക്ക്, ഓർബിറ്റിൽ നിന്നും വെളിയിലേക്ക് അത് ചെരിഞ്ഞിരിക്കുകയാണ് അല്ലെ. അപ്പൊ എന്താ, ഈ ഇക്വേറ്ററിനും അതനുസരിച്ചുള്ള ഒരു ചെരിവ് അവിടെ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇങ്ങനെ നോക്കുവാണെങ്കിൽ ഇവിടെ കൂടുതൽ, അതായത് സൺലൈറ്റ് ഇവിടെ വരുമ്പോഴത്തേക്കിന് എന്താ സംഭവിക്കുന്നത്, ഇത് സദേൺ ഹെമിസ്ഫിയർ അല്ലേ, ഇത് നോർത്തേൺ ഹെമിസ്ഫിയറും ഇത് സദേൺ ഹെമിസ്ഫിയറുമാണ്. അപ്പൊ ഈ സദേൺ ഹെമിസ്ഫിയറിലേക്കായിരിക്കും ഏറ്റവും കൂടുതൽ, അതായത് സദേൺ ഹെമിസ്ഫിയറിലെ
ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിലേക്ക് ആയിരിക്കും എന്ത് ഏറ്റവും കൂടുതൽ സൺലൈറ്റ് വന്ന് ഇൻസിഡന്റ് ചെയ്യുക. ഓക്കെ, ഈ ഒരു പ്രതിഭാസത്തെ നമ്മൾ എന്തെന്ന് പറഞ്ഞ വിന്റർ സോൾസ്റ്റൈസ് എന്ന് പറഞ്ഞേക്കുന്നത്. അതായത് എന്താ സംഭവിക്കുന്നത്, വിന്റർ സോൾസ്റ്റൈസ് എന്ന് പറയുമ്പോഴത്തേക്കിനും എർത്തിന്റെ സദേൺ ഹെമിസ്ഫിയറിലേക്ക് കൂടുതലായിട്ടും സൺലൈറ്റ് വന്ന് അവിടെ ഇൻസിഡന്റ് ചെയ്യുവാണ്. ഓക്കെ, അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നത്, നോർത്തേൺ ഹെമിസ്ഫിയറിൽ എന്തായിരിക്കും സൺലൈറ്റ് കുറവായിരിക്കും അല്ലെ, അപ്പൊ അവിടെ എന്താ നൈറ്റ് ടൈം ആയിരിക്കും കൂടുതലായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ വിന്റർ സോൾസ്റ്റൈസ് എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ നോർത്തേൺ ഹെമിസ്ഫിയറിൽ നൈറ്റ് ടൈം കൂടുതലും സദേൺ ഹെമിസ്ഫിയറിൽ ഡേ ടൈം കൂടുതലുമായിരിക്കും. ഓക്കെ, അതാണ് വിന്റർ സോളിസ്റ്റേസ് എന്ന് പറയുന്നത്. ഇനിയും ഇതിന്റെ ഈ ഒരു പൊസിഷന്റെ എക്സ്ട്രീം ഓപ്പോസിറ്റ് വന്നിരിക്കുന്നതാണ് ഇവിടെ. ഓക്കെ, ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, ഈ ആംഗിളിനുണ്ടാകുന്ന ചെരിവെന്ന് പറയുന്ന ഓർബിറ്റിനുള്ളിലേക്കാണ് സംഭവിച്ചിരിക്കുന്നത് അല്ലെ, ഓർബിറ്റിനുള്ളിലേക്ക് സംഭവിക്കുന്നത്. അതായത് നോർത്ത് പോൾ ഇവിടെയാ, ഇതാണ് നോർത്ത് പോള്. ഈ ഒരു കേസിൽ നോർത്ത് പോൾ ഇവിടെയായിരുന്നു, മനസ്സിലായോ? വിന്റർ സോളിസ്റ്റേസിൽ എന്താ സംഭവിക്കുന്നത്, നോർത്ത് പോള് ഓർബിറ്റിന് വെളിയിലേക്കാണ് പോയിന്റ് ചെയ്ത് നിൽക്കുന്നത്. എന്നാൽ സമ്മർ സോളിസ്റ്റേസ് വരുമ്പോൾ എന്താണ്, നോർത്ത് പോള് ഓർബിറ്റിന് ഉള്ളിലേക്കാണ് പോയിന്റ് ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ എന്തായിരിക്കും, ഇത് നോർത്തേൺ ഹെമിസ്ഫിയർ അല്ലെ, ഈ നോർത്തേൺ ഹെമിസ്ഫിയറിലേക്ക് കൂടുതലായിട്ട് സൺലൈറ്റ് വന്ന് ഇൻസിഡന്റ് ചെയ്യുകയാണ്. അപ്പൊ എന്താണ്, നോർത്തേൺ ഹെമിസ്ഫിയറിലായിരിക്കും ഡേ ടൈം കൂടുതൽ, സദേൺ ഹെമിസ്ഫിയറിൽ എന്തായിരിക്കും നൈറ്റ് ടൈം ആയിരിക്കും കൂടുതൽ. അപ്പം അതും ഓർത്ത് വെക്കുക. ഓക്കെ, ഇതാണ് സമ്മർ സോളിസ്റ്റേസ്, ഇത് വിന്റർ സോളിസ്റ്റേസ്. ഇനിയും ഇതല്ലാതെ തന്നെ ഇതിങ്ങനെ ഈ വിന്റർ സോളിസ്റ്റേസിൽ നിന്നും എർത്ത് റിവോൾവ് ചെയ്ത് വരുന്ന സമയത്ത് എന്ത് സംഭവിക്കുവാണ്, ഇവിടുത്തെ ഈ ഒരു പൊസിഷനിലേക്ക് എത്തുമ്പം ഈ സൺലൈറ്റ് എന്താ വെർട്ടിക്കലി വന്ന് ഇക്വേറ്ററിലേക്ക് വന്ന് മാക്സിമം വീഴുകയാണ്, മനസ്സിലായോ? ഇക്വേറ്ററിലേക്ക് മാക്സിമം സൺലൈറ്റ് വന്ന് വീഴുകയാണ്. അതായത് ഈ ഒരു റീജിയണിലും ഇതിന്റെ നേരെ എക്സ്ട്രീം ഓപ്പോസിറ്റ് വരുന്ന കേസിലും എന്താണ് കൂടുതൽ സൺലൈറ്റ് വന്ന് ഇക്വറ്റോറിയൽ പ്ലെയിനിലേക്ക് വന്ന് വീഴുകയാണ്. അതായത് ഈ രണ്ട് റീജിയൻസിൽ ഡേ ആൻഡ് നൈറ്റ് ഈക്വൽ ആയിരിക്കും. ഓർത്ത് വെക്കുക, ഇക്വിനോക്സ് എന്ന് പറയുന്ന ആ ഒരു ടേമിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവിടെ ഡേയും നൈറ്റും എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും. ഓക്കെ, അതാണ് ഇക്വിനോക്സ് എന്ന് പറയുന്നത്. സമ്മർ സോളിസ്റ്റേസും വിന്റർ സോളിസ്റ്റേസും മനസ്സിലായല്ലോ. വിന്റർ സോളിസ്റ്റേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഏറ്റവും കൂടുതൽ നൈറ്റ് ടൈം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നു എന്നാണ് പറയുന്നത്. അതായത് ഈ വിന്റർ സോളിസ്റ്റേസിനെ സമ്മർ സോളിസ്റ്റേസ് നമുക്ക് കൺഫ്യൂഷൻ വരും. കാരണം നമ്മൾ നോക്കുമ്പോൾ എന്താ, വിന്റർ സോളിസ്റ്റേസ് എടുക്കുവാണെങ്കിൽ നോർത്തേൺ റീജിയനിലെ നോർത്തേൺ പ്ലെയിനിലേക്ക് സൺലൈറ്റ് വരുന്നില്ല, സോ അവിടെ രാത്രി ആയിരിക്കും. സദേൺ റീജിയനിലേക്ക് കൂടുതൽ സൺലൈറ്റ് വരുന്നു, അവിടെ പകലല്ലേ എന്നുള്ള കൺഫ്യൂഷൻ വരും. പക്ഷെ നമ്മൾ അത് പറയുന്ന എന്തിനെ വെച്ചിട്ടാണ്, അവിടെ സമ്മർ സോളിസ്റ്റേസിലും വിന്റർ സോളിസ്റ്റേസിലും ഡേ ടൈം ആണോ നൈറ്റ് ടൈം ആണോ കൂടുതൽ എന്ന് പറയുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്, നോർത്തേൺ ഹെമിസ്ഫിയറിനെ ബേസ് ചെയ്തിട്ടാണ്. ഇപ്പൊ നോർത്തേൺ ഹെമിസ്ഫിയറിൽ നൈറ്റ് ആണ് കൂടുതലെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെന്ന് പറയും, അതായത് ഈ വിന്റർ സോളിസ്റ്റേസിന്റെ സമയത്ത് വരുമ്പോൾ എന്താ നോർത്തേൺ ഹെമിസ്ഫിയറിൽ നൈറ്റ് ആണ് കൂടുതൽ. അപ്പം വിന്റർ സോളിസ്റ്റേസ് എന്ന് പറയുമ്പോൾ എന്താണ് നൈറ്റ് ടൈം കൂടുതലുള്ള ഒരു പ്രതിഭാസം എന്ന് നമ്മൾ ഓർത്ത് വെക്കുക. ഇനി സമ്മർ സോളിസ്റ്റേസ് എന്ന് പറയുമ്പോൾ എന്താ, ഈ നോർത്തേൺ ഹെമിസ്ഫിയറിൽ പകലാണ് കൂടുതൽ, അതായത് കൂടുതൽ സൺലൈറ്റ് വരുന്നുണ്ട്, പകലായിരിക്കും അവിടെ കൂടുതൽ, പകലിന് ദൈർഘ്യം കൂടുതലായിരിക്കും എന്നും ഓർത്ത് വെക്കുക. അത് രണ്ടും പറയുന്നത് എന്താണ്, ഈ നോർത്തേൺ ഹെമിസ്ഫിയറിനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. ഇനി ഇക്വിനോക്സ് എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്, അവിടെ ഇക്വറ്റോറിയൽ പ്ലെയിനിലേക്ക് വന്ന് മാക്സിമം സൺലൈറ്റ് വന്ന് ഇൻസിഡന്റ് ചെയ്യുന്നത് കൊണ്ട് അവിടെ ഡേ ടൈമും നൈറ്റ് ടൈം അവിടെ ഈക്വൽ ആയിരിക്കും. ഇക്വിനോക്സ് എന്ന ആ ഒരു വേർഡിൽ നിന്ന് തന്നെ നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇനിയും ഓർത്ത് വെക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ വിന്റർ സോളിസ്റ്റേസ് എപ്പോഴാണ് സംഭവിക്കുന്നത്, ഡിസംബർ മാസത്തിലായിരിക്കും ഈ വിന്റർ സോളിസ്റ്റേസ് സംഭവിക്കുന്നത്. ഓക്കെ, ഇനിയും അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ വരുമ്പോഴത്തേക്കിനും എന്താണ്, അവിടെ സമ്മർ സോളിസ്റ്റേസ് നടക്കുവാണ്, അത് ജൂൺ മാസത്തിലായിരിക്കും സംഭവിക്കുന്നത്. ഓക്കെ, അത് മനസ്സിലാക്കി വെക്കുക, ജൂൺ മാസത്തിലായിരിക്കും സമ്മർ സോളിസ്റ്റേസ് സംഭവിക്കുക, എന്നാൽ ഡിസംബർ മാസത്തിലായിരിക്കും എന്താ വിന്റർ സോളിസ്റ്റേസ് അവിടെ സംഭവിക്കുക എന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വേൾഡ് ബാങ്ക് ഈസ് ഓൾസോ കോൾഡ് ആസ്, വേൾഡ് ബാങ്കിന്റെ മറ്റൊരു പേരാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്, ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് എന്നാണ് വേൾഡ് ബാങ്കിന്റെ മറ്റൊരു പേര്, അത് ഓർത്ത് വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ്സ് ആർ അറ്റ്, ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എവിടെയാണെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഇവിടെ ഹോഴ്സ് ലാറ്റിറ്റ്യൂഡിനെ കുറിച്ച് നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രഷർ ബെൽറ്റിനെ കുറിച്ചിട്ട് നല്ലൊരു ഐഡിയ ഉണ്ടായിരിക്കണം. ഓക്കെ, നമുക്കപ്പോൾ പ്രഷർ ബെൽറ്റ് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം.
ഇവിടെ എർത്തിന്റെ ഇക്വേറ്റർ, അതായത് ഇക്വേറ്റർ ഏകദേശം ഇത് 0 ഡിഗ്രി ഇക്വേറ്റർ ഇവിടെയാണ് പോകുന്നത്. ഈ ഇക്വേറ്റർ എർത്തിനെ നോർത്തൺ ആൻഡ് സദേൺ ഹെമിസ്ഫിയർ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഇക്വേറ്ററിൽ നിന്നും 5 ഡിഗ്രി നോർത്തും 5 ഡിഗ്രി സൗത്തും കൂടെ ചേർന്നാണ് എന്താ ഇക്വറ്റോറിയൽ പ്ലെയിൻ അല്ലെങ്കിൽ ഇക്വറ്റോറിയൽ ബെൽറ്റ് എന്ന് അറിയപ്പെടുക. ഓക്കെ, ഇനിയും നമ്മൾ ഈ പ്രഷർ ബെൽറ്റിന്റെ കാര്യം പറയുമ്പോൾ എർത്തിന്റെ ആംഗിൾ ഓഫ് ടിൽറ്റേഷൻ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ, ആ ഒരു ചെരിവിനെ നമ്മൾ കൺസിഡർ ചെയ്യാതെയാണ് ഈ പ്രഷർ ബെൽറ്റ് എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇവിടെ ഉള്ളൊരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ സൺലൈറ്റ് മാക്സിമം വന്ന് ഇൻസിഡന്റ് ചെയ്യുന്ന എവിടെയായിരിക്കും, ഈ ഇക്വറ്റോറിയൽ ബെൽറ്റിലായിരിക്കും. ഓക്കെ, സൺലൈറ്റ് വന്ന് മാക്സിമം ഇൻസിഡന്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താ, അതിന് ചുറ്റുമുള്ള എയറിന്റെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂടുതലായിരിക്കും, ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും ഇവിടെ ഉണ്ടായിരിക്കുക. ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്താ, ടെമ്പറേച്ചറും പ്രഷറും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ടെമ്പറേച്ചർ കൂടുതലാണെങ്കിൽ അവിടുത്തെ പ്രഷർ അവിടെ കുറവായിരിക്കും. ഓക്കെ, അപ്പം ഈ ഒരു ഇക്വറ്റോറിയൽ ബെൽറ്റിൽ അല്ലെങ്കിൽ ഇന്റർട്രോപിക്കൽ കൺവേർജൻ സോണിൽ എന്തായിരിക്കും, ലോ പ്രഷർ ആയിരിക്കും, പക്ഷെ ടെമ്പറേച്ചർ അവിടെ ഹൈ ആയിരിക്കും. ഇങ്ങനെ ഈ ഹൈ ടെമ്പറേച്ചർ ഉള്ള എയർ എന്ത് ചെയ്യുവാണ്, മുകളിലേക്ക് ഉയരുകയാണ്. ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് മുകളിലേക്ക് ഉയർന്നിട്ട് ഒരു ട്രോപ്പോപാസ് വരെയൊക്കെ അത് മൂവ് ചെയ്യും. മൂവ് ചെയ്ത് വരുമ്പോൾ അവിടേക്ക് എത്തുമ്പോഴത്തേന് എന്താണ്, പതുക്കെ പതുക്കെ അത് തണുക്കും. ഈ തണുക്കുന്നതിന്റെ ഫലമായിട്ട് തണുത്ത് കഴിയുമ്പോൾ എന്താ അതിന്റെ ഒരു ടെൻഡൻസി എന്ന് പറഞ്ഞാൽ സർഫസിലേക്ക് വരിക, സർഫസിലേക്ക് പിന്നെയും തിരിച്ചു വരിക എന്നുള്ളതാണ്. അപ്പൊ ഇത് നോർത്ത് ആൻഡ് സദേൺ പാർട്ടിലേക്ക് മൂവ് ചെയ്തതിന് ശേഷം അത് തിരിച്ച് എർത്ത് സർഫസിലേക്ക് തന്നെ വരികയാണ്. അപ്പൊ ഇങ്ങനെ വരുമ്പോഴത്തേക്കിന് എന്താണ്, ഏകദേശം ഒരു 30 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്സിലേക്കായിരിക്കും അത് വരിക. ഓക്കെ, അങ്ങനെ വന്ന് ആ ഒരു തണുത്ത വായു എവിടേക്കായിരിക്കും എത്തുന്നത്, ഈ ഒരു റീജിയനിലേക്കായിരിക്കും എത്തുക. ഓക്കെ, ഈ ഒരു റീജിയനിലേക്കായിരിക്കും ഈ തണുത്ത വായു എത്തുക. അപ്പൊ ആ എയറിന്റെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഭയങ്കര കുറവായിരിക്കും, ലോ ടെമ്പറേച്ചർ ആയിരിക്കും. സോ അവിടുത്തെ പ്രഷർ എന്തായിരിക്കും, ഹൈ പ്രഷർ ആയിരിക്കും. ഓക്കെ, അങ്ങനെ അവിടെ ഹൈ പ്രഷർ അവിടെ ഫോം ചെയ്യുന്നുണ്ട്. ഇനിയും ഇവിടെ ഹൈ പ്രഷർ ഫോം ചെയ്യുന്നെന്ന് പറഞ്ഞല്ലോ, ഈ ഒരു റീജിയനെ നമ്മൾ എന്തെന്ന് പറയാം, സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് എന്നാണ് ഈ ഒരു റീജിയനെ പറയുക. ഓക്കെ, ഇവിടെ ഹൈ പ്രഷർ ഉള്ള ഈ റീജിയനെ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് എന്നാണ് എന്ന് പറയുക. ഇനിയും ഈ നോർത്ത് ആൻഡ് സദേൺ സൗത്ത് പോളിലേക്ക് ഇങ്ങനെ ഒരു ഈ ഒരു ആംഗിളിലായിരിക്കും എന്ത് സൺലൈറ്റ് വന്ന് ഇൻസിഡന്റ് ചെയ്യുക അല്ലെ. ഇത്രയും സൺലൈറ്റിന് ഇത്രയും ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് ഈ ഒരു നോർത്ത് ആൻഡ് സൗത്ത് പോളിലേക്ക് എത്തണം. ഗ്രാജുവലി എന്താ സംഭവിക്കുന്നത്, ഇവിടേക്ക് എത്തുമ്പോൾ ഈ നോർത്ത് ആൻഡ് സൗത്ത് പോളിലേക്ക് എത്തുന്ന സമയത്തേക്ക് എയറിന്റെ ടെമ്പറേച്ചർ കുറഞ്ഞു കിട്ടുണ്ടായിരിക്കും, ലോ ടെമ്പറേച്ചർ ആയിരിക്കും ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ ഈ ലോ ടെമ്പറേച്ചർ ഉള്ള ഇവിടുത്തെ എയർ എന്ത് സംഭവിക്കും, ഇതിപ്പോ നോർത്ത് പോൾ ആണ് അല്ലെ, ഈ നോർത്ത് പോളിൽ നിന്ന് എന്ത് ചെയ്യും, ഇങ്ങനെ ഈ സൗത്ത് പോളിലേക്ക് അത് ട്രാവൽ ചെയ്യാനായിട്ട് തുടങ്ങും. മനസ്സിലായോ, ഈ സൗത്ത് പോളിലേക്ക് ഇങ്ങനെ അത് മൂവ് ചെയ്യുവാണ്. അവിടുത്തെ ലോ ടെമ്പറേച്ചർ ഉള്ള എയർ എന്ത് ചെയ്യുവാണ്, സൗത്ത് പോളിലേക്ക് അവിടെ മൂവ് ചെയ്യുവാണ്. ഇവിടെ ഈ സദേൺ പോളിലേക്ക് വരുന്ന എയർ എന്ത് ചെയ്യുക, നോർത്തേൺ പോളിലേക്ക് അത് അവിടുന്ന് ഇങ്ങനെ മൂവ് ചെയ്യുകയാണ്. ഓർത്തോണേ, ഇതൊരു 3-ഡൈമെൻഷണൽ വ്യൂ ആയിട്ട് നിങ്ങൾ ഓർക്കുക, ഇവിടുന്ന് ഈ ഒരു പോളിലേക്ക് എത്തുന്ന എയർ എന്ത് ചെയ്യുവാണ്, നോർത്തേൺ പ്ലെയിനിലേക്ക് മൂവ് ചെയ്യാൻ, നോർത്തേൺ പോളിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങുന്നു. ഇവിടുന്ന് എന്താണ്, അത് സദേൺ പോളിലേക്ക് മൂവ് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. അപ്പം എന്താ ഇവിടെ സംഭവിക്കുന്നത്, ഈ നോർത്ത് ആൻഡ് സദേൺ പോളിലേക്ക് എന്താണ് സൺലൈറ്റ് ചെരിഞ്ഞാണ് വന്ന് പതിക്കുന്നത്. അപ്പൊ എന്താണ് അവിടെ സംഭവിക്കുന്നത്, അത്രയും ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിരിക്കുന്നത് കൊണ്ട് അത് തണുത്ത ഒരു വായു ആയിരിക്കും അവിടേക്ക് എത്തുക. ഇങ്ങനെ ആ ഒരു പോളാർ റീജിയൻസിലെ തണുത്ത വായു എത്തുന്ന ആ ഒരു പോളാർ റീജിയൻസ് നമ്മൾ എന്തെന്ന് പറയും, പോളാർ ഹൈസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇനി ഈ കൺവേർജൻസ് മൂലം എന്താണ്, നോർത്തേൺ ഹെമിസ്ഫിയറിലെ എയർ സൗത്തിലേക്കും സദേൺ ഹെമിസ്ഫിയറിലെ എയർ നോർത്തിലേക്കും മൂവ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ ഒരു 60 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിൽ എന്താ അവിടെ ലോ പ്രഷർ ബെൽറ്റ് അവിടെ ഫോം ചെയ്യുകയാണ്. മനസ്സിലായല്ലോ, എന്തുകൊണ്ടാണ് കൺവേർജൻസ് മൂലം എന്താ നോർത്തേൺ ഹെമിസ്ഫിയറിലെ എയർ സൗത്തിലേക്കും സദേൺ ഹെമിസ്ഫിയറിലെ എയർ നോർത്തിലേക്ക് മൂവ് ചെയ്യുന്നത് കൊണ്ട് 60 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിൽ അവിടെ എന്ത് ചെയ്യും, ഒരു ലോ പ്രഷർ ബെൽറ്റ് അവിടെ ഫോം ചെയ്യുന്നു. ഇതാണ് പ്രഷർ ബെൽറ്റ്. ഓക്കെ, ഇനിയും ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മുടെ കാറ്റുകൾ വരുന്നത് അല്ലെ. അപ്പൊ അത് പറയുകയാണെങ്കിൽ എന്താ, കാറ്റ് എന്ന് പറയുന്നത് ഹൈ പ്രഷർ റീജിയനിൽ നിന്നും ലോ പ്രഷർ റീജിയനിലേക്ക് വീശുന്നതാണ് കാറ്റുകൾ. ഇവിടെ പറയുകയാണെങ്കിൽ ഈ ഒരു സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ റീജിയൻ ഉണ്ടല്ലോ, ഈ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ റീജിയനിൽ നിന്നും ലോ പ്രഷർ റീജിയനിലേക്ക് കാറ്റ് വീശുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ കാറ്റ് വീശുമ്പം ഈ ഹൈ പ്രഷർ റീജിയനിൽ നിന്നും ഇന്റർട്രോപിക്കൽ കൺവേർജൻസ് സോൺ അല്ലെങ്കിൽ ഇക്വറ്റോറിയൽ പ്ലെയിനിലേക്ക് അല്ലെങ്കിൽ ഇക്വറ്റോറിയൽ ബെൽറ്റിലേക്ക് കാറ്റുകൾ ഈ ഒരു ഡയറക്ഷൻ ഇങ്ങോട്ട്
വീശുന്നുണ്ട്, അതുപോലെ തന്നെ ഇവിടുന്ന് മുകളിലേക്കും വീശുന്നുണ്ടായിരിക്കണം. ഓക്കെ, ഇനി പക്ഷേ ഇവിടെ ഡയറക്ഷൻ കാണിച്ചിരിക്കുന്നുണ്ടോ? ഈ ഒരു വൈറ്റ് ലൈനിൽ കാണിച്ചിരിക്കുന്ന ഈ ഒരു ഡയറക്ഷൻ ലൈന് കാണിച്ചിരിക്കുന്ന അല്ലെ. ഇങ്ങനെ ഇതിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനായിട്ടുള്ള കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറിയോളിസ് ഇഫക്റ്റ് ആണ്. കൊറിയോളിസ് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, എർത്ത് അതിന്റെ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, വെസ്റ്റിൽ നിന്നും ഈസ്റ്റിലേക്കാണ് എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പം ആ എർത്തിലുള്ള എല്ലാ ഒബ്ജക്റ്റിന്റെ ടെൻഡൻസി എന്തായിരിക്കും, വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്ക് ആ എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്ന അതുപോലെ തന്നെ ഒരു റൊട്ടേറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കാണിക്കുന്നുണ്ട്. അപ്പം അതിനെ ഒപ്പോസ് ചെയ്യാനുള്ള ഒരു ഫോഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു എഫക്റ്റിനെ കുറിച്ച് പറയുന്നതാണ് എന്ത്, കൊറിയോളിസ് എഫക്റ്റ്. ഓക്കെ, അത് മൂലമാണ് ഈ കാറ്റിന്റെ ഡയറക്ഷൻ ഇവിടെ ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. മനസ്സിലായോ? കാറ്റിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനുള്ള ഒരു കാര്യം എന്താണ്, കൊറിയോളിസ് എഫക്റ്റ് ആണ്. ഇനിയും ഇങ്ങനെ ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോണിലേക്ക് ഈ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്ന് കാറ്റ് വീശുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്ന് എന്താണ്, ഈ ലോ പ്രഷർ ബെൽറ്റിലേക്ക് വെസ്റ്റർൻ ഐസ് എന്ന് പറയുന്ന കാറ്റും ഈ രണ്ട് റീജിയനിലും, നോർത്തേൺ ഹെമിസ്ഫിയറിലും സദേൺ ഹെമിസ്ഫിയറിലും വീശുന്നുണ്ട്. ഇതാണ് കാറ്റ്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന എന്താണ്, ഇവിടുത്തെ ഹോട്ട്സ് ലാറ്റിറ്റ്യൂഡ് എന്നറിയപ്പെടുന്ന ഏതാണെന്നാണ്. അതായത് ഈ ഹോട്ട്സ് ലാറ്റിറ്റ്യൂഡ് എന്നറിയപ്പെടുന്ന ഈ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് ആണ്. അതിന്റെ കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് കാലത്ത് ഈ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും അമേരിക്കയിലേക്ക് എന്താണ് ഈ കച്ചവടങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് ഈ പായ്ക്കപ്പലിലൊക്കെ ആൾക്കാർ ട്രേഡ്സിനായിട്ട് സാധനങ്ങളൊക്കെ ആയിട്ട് പോകാറുണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു റീജിയനിലേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഈ കാറ്റിന്റെ ഡയറക്ഷൻ എന്താണ്, ഇവിടെ നിന്ന് വെസ്റ്റർൻ ലൈറ്റ്സ് ലോ പ്രഷർ ബെൽറ്റിലേക്ക് വീശുന്നുണ്ട്. അതുപോലെ തന്നെ ട്രേഡ് വിൻഡ്സ് എന്താണ്, ഇക്വറ്റോറിയൽ ബെൽറ്റിലേക്ക് അല്ലെങ്കിൽ ഇക്വറ്റോറിയൽ പ്ലെയിനിലേക്ക് വീശുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഹൈ പ്രഷർ റീജിയനിലേക്ക് എന്ത് സംഭവിക്കുക, കാറ്റില്ലാതെ അങ്ങ് നിൽക്കുക. അതായത് ആ ഒരു പായ്ക്കപ്പൽ വരുമ്പോഴത്തേന് എന്താ, ഒരു കാറ്റിന്റെ ഒരു എഫക്റ്റ് ഉണ്ടെങ്കിൽ അത് മൂവ് ചെയ്യത്തുള്ളൂ അല്ലെ. പക്ഷെ ഇവിടെ എന്ത് സംഭവിക്കുന്നു, ഓൾറെഡി ഈ ഹോഴ്സും അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതിന് വെയിറ്റും കൂടെ ഉള്ളത് കാരണം കാറ്റ് പിടിക്കുന്നില്ല. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ എന്താണ്, ഈ കാറ്റിന്റെ ദിശയ്ക്ക് അനുസരിച്ചായിരിക്കുമല്ലോ അവർ പോകുന്നത്. അപ്പം ആ ഒരു കാറ്റിന്റെ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് പായ്ക്കപ്പലിന്റെ വെയിറ്റ് കുറയുവാണെങ്കിൽ കാറ്റിനനുസരിച്ച് പോകാമല്ലോ എന്നുള്ള ചിന്തയിൽ എന്താണ് ആ ഒരു പായ്ക്കപ്പലിൽ ആ ട്രേഡ് നടക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യും, ആ കപ്പലുണ്ടായിരിക്കുന്ന ഹോഴ്സിനെ ഒക്കെ എടുത്ത് ആ വെള്ളത്തിലേക്ക് ഇടുകയാണ് ചെയ്തത്. അപ്പൊ എന്ത് സംഭവിച്ചു, അവർക്ക് യാത്ര സുഗമമായി. അപ്പൊ അങ്ങനെ ആ ഹോഴ്സിനെ ഉപേക്ഷിച്ച് ആ ഒരു സ്ഥലം അങ്ങനെ ഉപേക്ഷിക്കേണ്ടി വരുന്ന ആ സ്ഥലത്തേക്ക് നമ്മൾ ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ശരിക്കും എന്താണ്, സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് ആണ്. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ആ ഒരു ഏരിയയിൽ എന്ത് സംഭവിക്കുന്നു, ഈ ഓപ്പോസിറ്റ് രണ്ട് ഡയറക്ഷനിലേക്കും കാറ്റുകൾ വീശിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ കാറ്റിന്റെ എഫക്റ്റ് കുറവായിരിക്കും. അതായിരിക്കും അതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യം. ഓക്കെ, അപ്പൊ ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് ആണെന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ഇതാണ് പ്രഷർ ബെൽറ്റും അതുമായിട്ട് ബന്ധപ്പെട്ട ട്രേഡ് വിൻസും വെസ്റ്റ് ലൈറ്റ്സിന്റെയും കാര്യങ്ങളും കൂടെ നമ്മൾ ചെറുതായിട്ടൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് പോയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താണ്, സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് ആണെന്ന് ഓർത്ത് വെക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ലേൺ അലൈവ്. സീ യു ലേറ്റർ.